ഉദാഹരണത്തിന് പഴയ തുണികൾ ചെരുപ്പുകൾ പൊട്ടിയ പാത്രങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ പലപ്പോഴും ഈ പഴയ തുണികൾ ചാരിറ്റി ആയിട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ അത് ഒരിക്കലും നടക്കാറില്ല അപ്പോൾ എപ്പോഴൊക്കെ ഈ പഴയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്തൊന്നും നമ്മുടെ പുതിയ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നതല്ല അതുകൊണ്ട് ഈ ക്ലട്ടേഴ്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ച് ഒരു പഴയ വീട്ടിൽ നിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴത്തേക്ക് കളയാവുന്ന സാധനങ്ങൾ മുഴുവൻ കളഞ്ഞ ശേഷം മാത്രമേ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാവൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളം വളരെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് വെള്ളം ഇങ്ങനെ ടാപ്പിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ടാപ്പ് ശരിക്കും ഒന്നും ശരിക്കടയ്ക്കത്തില്ല അല്ലെങ്കിൽ ടാപ്പ് ശരിക്കും അടച്ചാൽ പോലും വെള്ളം ഡ്രിപ്പായിട്ട് വിടും ഈ വെള്ളം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ധനം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ ഗ്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഗ്ലാസ്സുകളെല്ലാം വളരെ ക്ലീൻ ആൻഡ് നൈറ്റ് വളരെ എന്താ പറയുക ചെളികളൊന്നും പിടിക്കാത്തതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും ഈ കാര്യങ്ങൾ അതുപോലെ പല വീടുകളിലും കാണാറുള്ള ഒരു കാര്യമാണ് ബാത്റൂമിലെ കണ്ണാടിയിൽ ഈ പേസ്റ്റിൻ്റെയൊക്കെ അംശം ഇങ്ങനെ തെറിച്ച് കിടക്കുന്നതാണ് അത് വളരെ ചീത്തയാണ് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഗ്ലാസ്സുകളെല്ലാം തന്നെ എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഈ വേറൊരു രീതി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എവിടെയെല്ലാം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുന്നു അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും എവിടെയെല്ലാം വൃത്തികേടായിട്ടിരിക്കുന്നു അവിടെയെല്ലാം മൂദേവി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ വീട്ടിലെ വായു സഞ്ചാരത്തെ പറ്റി എങ്ങനെയാണ് വായു സഞ്ചാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യസൂത്രം എന്ന് പറയും അതായത് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് നേരിട്ട് പോകുന്ന ആ ലൈനിൽ ഒരു ദ്വാരം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് 7 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പോകണമെന്നും പറയുന്നുണ്ട് അത് അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ഇപ്പോൾ ഒരു ദ്വാരം വിടാൻ പറ്റുമെങ്കിൽ ദ്വാരം വിടുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു SMS-ലേക്ക് പോകാം കവിത അയ്യറാണ് SMS അയച്ചിരിക്കുന്നത് കവിത അയ്യർ 3/11/1977 3/11/1977 3:40 PM 3/11/1977 3:40 PM എറണാകുളം എന്താ അറിയണ്ടേ ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയാനുള്ളത് ഇപ്പം ശനിയുടെ ദോഷമുള്ള സമയമാണ് നവംബറിന് ശേഷം പൊതുവെ കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും ഇതിനകത്ത് സൂര്യൻ മേജത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ മേജത്തിലാണ് നിൽക്കുന്നത് മേജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ലാത്ത സ്ഥാനത്താണ് നിൽക്കുന്നത് അതിനൊക്കെ വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ സുപ്രീം ഫോർ പാൻഡ് എന്ന് പറയുന്ന സൂര്യനാണ് ആ സൂര്യൻ നീചം നീചം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും കഴിവില്ലാത്ത ഒരു സ്ഥാനമാണ് അതുപോലെ ഉച്ചം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാനമാണ് അപ്പോൾ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പൊതുവെ അനുകൂലരല്ല അപ്പോൾ ഇതിനകത്ത് സൂര്യനും ശുക്രനും നീചത്തിൽ നിൽക്കുകയാണ് ഇപ്പം ശുക്രദശ നടക്കുകയാണ് ശുക്രദശയിൽ തന്നെ ശുക്രൻ്റെ അപകടം നടക്കുകയാണ് അപ്പം ഈ ശുക്രദശ പൊതുവെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന ദശാകാലമാണ് അതിന് വേണ്ട എല്ലാവിധ പരിഹാരങ്ങളും വിശദമായിട്ട് നോക്കി അത് ചെയ്യേണ്ടതാണ് കവിതയ്ക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ടും വിളിക്കാം അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കാം തത്സമയം പ്രശസ്ത അശോക ജമോളജി സാർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം വിനോദാണ് SMS അയച്ചിരിക്കുന്നത് 30 ജൂലൈ 1964 30 ജൂലൈ 1964 9 AM കേരളം 9 AM
30 ജൂലൈ 1964 9 AM വിനോദാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനാണ്. ഇതിനകത്ത് ഇപ്പം അഷ്ടമത്തിൽ ശനിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിലത്തേക്ക് ഈ നവംബറിന് ശേഷം വളരെ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. അത് ഒരു കാര്യം. രണ്ടാമതിപ്പം ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. രാഹു ഇതിനകത്ത് ലഗ്നത്തിൽ നിന്ന് 11-ലാണ്. അത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം പൊതുവെ ജീവിതത്തിൽ അനുകൂലങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. മറ്റ് പല ഗ്രഹങ്ങളും ചൊവ്വ, ശുക്രൻ, രാഹു ഈ ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണ്. ഇതെല്ലാം ആനുകൂല്യം ചെയ്യുന്നു. വിനോദിന് മറുപടി ലഭിച്ചുകൊണ്ട് പ്രതീക്ഷിക്കാം. നമസ്കാരം. ജനിച്ച സ്ഥലം രാവിലെ 8 AM 1974 ഡിസംബർ 5. എന്താണ് അറിയാനുള്ളത് അരവിന്ദനെ കുറിച്ച്? പറഞ്ഞു. മകർ നക്ഷത്രമാണ്. ഈ മകർ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പം അത്ര അനുകൂലമായ ഒരു സമയം പറയാൻ പറ്റത്തില്ല. ചന്ദ്രദശയിൽ കേതുവിൻ്റെ അപഹാരം നടക്കുകയാണ്. കേതുവിൻ്റെ അപഹാരം 27/11/2014 വരെയുണ്ട്. കേതുവിനെ പറ്റി പൊതുവെ ഒരു പറച്ചിലുണ്ട്. കേതുവിന് ഹേതു വേണ്ടാന്ന്, ഒരു കാരണമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. അപ്പോൾ ഈ കേതുവിന് ശേഷമുള്ള ചന്ദ്രദശ നന്നായിരിക്കും. ആരോഗ്യപരമായിട്ടൊന്നും വലിയ പ്രശ്നം വരത്തില്ല. കാരണം ഇന്നത്തെ ഗജകേസരി യോഗമുണ്ട്. ചന്ദ്രനും വ്യാഴം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഗജകേസരി യോഗം ഉണ്ടാകുന്നത്. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. പൊതുവെ ഈ കേതുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകും. ശുക്രൻ്റെ അപഹാരമാണ് വരുന്നത്. അത് വളരെ നന്നായിരിക്കും. രവീന്ദ്രന് മറുപടി ലഭിച്ചുകൊണ്ടെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ ദിനചര്യകളിലായിരുന്നു, വാസ്തുവും പ്രേക്ഷയും ഒക്കെ ആയിട്ട്. അതിനെക്കുറിച്ച് അടുത്ത എന്തെങ്കിലും വിശദമായി പറയാൻ? അല്ല, ഇതൊക്കെ ഞാൻ ഈ വാസ്തുവിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത്. ചില ടിപ്സുകളാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതം. നമ്മളിപ്പം രത്നങ്ങൾ ധരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ രത്നങ്ങൾ ധരിക്കുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ വീട്ടിലാണ്, അത് കഴിഞ്ഞാലാണ് ജോലി സ്ഥലത്ത്. അപ്പോൾ ഈ ഏരിയകളെല്ലാം എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. അനിൽകുമാർ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അനിൽകുമാർ. 1965 ആണോ? പറഞ്ഞോളൂ. സമയവും സ്ഥലവും പറയൂ. സമയം 12:30 PM 12:30 PM ജനിച്ച സ്ഥലം പറയൂ. 5/3/1965 12:30 PM വർക്കല. ഉത്തരാദിയാണ്? നക്ഷത്രം ഉത്തരാദിയാണോ? അതെ അതെ അതെ. എന്താണ് അനിൽകുമാർ, പറഞ്ഞോളൂ അറിയാനുള്ളത്. ഇപ്പം ഈ അഷ്ടമത്തിൽ ശനി എന്ന് പറയാം, അത് ഈ നവംബറോടുകൂടി തീരും. അതോടുകൂടി ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. സൂര്യദശ നടക്കുകയാണ്. സൂര്യദശയിൽ തന്നെ ചന്ദ്രൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ഈ അഷ്ടമത്തിൽ ശനി കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും, അനുകൂലമായ മാറ്റങ്ങൾ. ഈ നവംബറിന് ശേഷം ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് തുലാം രാശി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ നീചഗ്രഹങ്ങളൊന്നുമില്ല.
തുലാം രാശിയുടെ അധിപൻ നിൽക്കുന്നത് ശനിയുടെ കൂടെയാണ്. പക്ഷേ ഈ ശനിയെ സംബന്ധിച്ചോളം നല്ല ശനിയാണ്. ശശമഹായോഗം എന്ന് പറഞ്ഞ യോഗത്തോട് കൂടിയ ശനിയാണ്. ഏറ്റവും അനുകൂലമായ രത്നം ശനിയുടെ രത്നം തന്നെയാണ്. അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ രത്നവും നിങ്ങളുടെ കർമ്മത്തിൻ്റെ രത്നവും പ്രൊഫഷണൽ രണ്ടിനും കൂടെ ധരിക്കേണ്ടത്. മൂന്ന് തൊട്ട് നാല് കാരറ്റ് വരെയുള്ള ബ്ലൂ സഫയർ വലത്തെ കയ്യിൽ നടുവരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കുള്ള ധരിക്കണം. അനിൽകുമാർ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ശ്രീജേഷാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ശ്രീജേഷ് 1 ജൂലൈ 1981 സമയം 5:42 PM. തിരുവാതിര രണ്ടാം പാദ ധനു ലഗ്നം പുരുഷ ജന്മം കൊടുത്തിട്ടുണ്ട്. എന്താ അറിയണ്ട്? കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ വീട്ടിൽ ദാമ്പത്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ഡൈവേഴ്സിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റി ഒന്ന് പറയാം. ഏഴാം ഭാവം വിവാഹഭാവത്തിൽ സൂര്യൻ നിൽപ്പുണ്ട്, നീചഗ്രഹമാണ്. അതുപോലെ എട്ടാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരനുകൂലമായ കാര്യങ്ങളല്ല. അപ്പം ഏതായാലും ഈ നവംബറിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. നവംബർ വരെ ശനിയുടെ ദോഷമുണ്ട്. ഈ ശനിയുടെ ദോഷമുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മാർച്ച് നവംബർ 2-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ശ്രീജേഷിന് മറുപടി ലഭിച്ചുകൊണ്ടെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. സുരേഷ്. സുരേഷ് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. 2/12/1951. നക്ഷത്രം പറയോ? നക്ഷത്രം അറിയാമോ സുരേഷ്? ഉത്രാടം. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഇപ്പോഴത്തെ സമയം എങ്ങനെയാണെന്നും വീട് വാങ്ങാനുള്ള യോഗം അങ്ങനെയുണ്ടോ? ഇപ്പൊ വ്യാഴം അനുകൂലമായ സമയമല്ല. അപ്പൊ വീട് വാങ്ങാനുള്ള പറ്റിയ സമയമല്ല. വ്യാഴം ധനകാരകനാണ്. ഇപ്പം വ്യാഴം അനുകൂലമായിരിക്കുമ്പോഴാണ് നമ്മൾ വീട് വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് അടുത്ത വർഷം ജൂൺ വരെ വ്യാഴം പ്രതികൂലമായ സ്ഥാനത്താണ്. അപ്പം അതിന് ശേഷം വാങ്ങിക്കുന്നതാണ് ഏറ്റവും അനുകൂലം. ഇതിനകത്ത് നല്ല വീടുകളൊക്കെ വാങ്ങിക്കാനുള്ള ഗ്രഹനിലയാണ്. നല്ല ആഡംബരപൂർണമായ ജീവിതമൊക്കെ ഉണ്ടാകുന്ന ഗ്രഹനിലയുണ്ട്. പിന്നെ ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് പേളാണ് ധരിക്കേണ്ടത്. അത് അതാണ് ഭാഗ്യരത്നം. ഇതിനകത്ത് അത് 4-5 കാരറ്റ് വരെ വേണം. പിന്നെ പിന്നെ സുരേഷ്, സമയപരിമിതി മൂലം ഒരു കോളെ കണക്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് വീണ്ടും വിളിക്കാം. വിളിച്ചത് വളരെ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ SMS വഴി ഞങ്ങൾ സംശയങ്ങൾ അറിയിക്കാം. പ്രശസ്ത അശോജമുളീഷ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.